കണ്ണൂർ സർവകലാശാല കലോത്സവത്തിൽ കലാപ്രതിഭയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ നിറയെ സിനിമ മോഹവുമായി രാമന്തളി എന്ന ഗ്രാമത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് വണ്ടി കയറുന്നു. 13 വർഷങ്ങൾക്കിപ്പുറം മലയാളത്തിലെ ശ്രദ്ധേയരായ നടന്മാരിലൊരാളായി മാറാൻ ഈ ചെറുപ്പക്കാരന് കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിൻപുറത്തിൻ്റെ നന്മ വിരിയുന്ന കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയനായി മാറിയ നടൻ സുബീഷ് സ്തുതി. സുബീഷ് സ്തുതിയാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ നമ്മുടെ അതിഥി. സുബീഷ്, മീഡിയ വണിൻ്റെ മോർണിംഗ് ഷോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ, താങ്ക് യു. ഈ 2006 പുറത്തിറങ്ങിയ ലാൽ ജോസ് ചിത്രം ക്ലാസ്മേറ്റ്സിലൂടെയാണ് സുബീഷ് എന്ന് പറയുന്ന നടൻ ആദ്യമായി സിനിമയിലെത്തുന്നത്. ഏറ്റവും ഒടുവിൽ സുബീഷിൻ്റെതായി പുറത്തിറങ്ങിയ സിനിമയും ലാൽ ജോസിൻ്റെ ചിത്രമാണ് 41. 13 വർഷമായി ലാൽ ജോസിനൊപ്പം. എനിക്ക് തോന്നുന്നു ലാൽ ജോസിനൊപ്പം ഉള്ള 10-ാമത്തെ സിനിമ. എന്താണ് ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങൾ? ഏറ്റവും പുതിയ സിനിമ 41. മലയാളിയുടെ ഒരു, എനിക്ക് മലയാളി ഒരുപോലെ കാണുന്ന ശബരിമലയും, അല്ലെങ്കിൽ ഏതൊരു ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ശബരിമല എന്ന് പറയുന്നത് ഒരു ഫീലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെയൊക്കെ മാറിയിട്ട് കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിലുള്ള സഹോദരങ്ങളൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ കമ്മ്യൂണിസം, ഈ അത് രണ്ടും ബാക്ക്ഡ്രോപ്പിൽ പറഞ്ഞുകൊണ്ട് രണ്ടാൾക്കാരുടെ ബന്ധം പറയുന്ന ഇത് രണ്ടുമല്ല മെയിൻ സിനിമ. രണ്ടാൾക്കാരുടെ കഥ പറയുന്നതാണ് 41 എന്ന് പറഞ്ഞ സിനിമ. അതിൽ ലാൽ ജോസ് സാറിൻ്റെ, എനിക്ക് തോന്നുന്നു ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ മലയാളിക്ക് കൊടുത്ത ഒരുപാട് ദൃശ്യം വരുന്നുണ്ട്. അത് പല സിനിമകളിലും നമുക്ക് മീശ മാധവനിലായി കഴിഞ്ഞാലും ലാൽ ജോസ് സാറിൻ്റെ ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളിലായി കഴിഞ്ഞാലും രസികനിലായി കഴിഞ്ഞാലും അദ്ദേഹം നമുക്ക് തരുന്ന ഒരു സിനിമാ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ പുതിയ ജനറേഷന് ഒരു റെഫറൻസാണ് ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ. എനിക്ക് തോന്നുന്നു അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള കൂടുതൽ പറയാൻ അല്ലെങ്കിൽ ആ 41 പോലെയുള്ള സിനിമ എന്ന് പറയാൻ ഉള്ള ഭാഗത്തിൽ അദ്ദേഹം സിനിമ ഒരുക്കിയിരിക്കുന്നു. അതിൽ പരിന്ത് ബിജു എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് എൻ്റെത്. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്ത കഥാപാത്രങ്ങളും ഡിഫറൻറ്റാണ്. കുറച്ച് നെഗറ്റീവ്സൊക്കെ ഉള്ള ചെറിയ നെഗറ്റീവ് സൈഡ് ഉണ്ട് ആ കഥ. ചെറിയ സദാചാരക്കാരനൊക്കെയാണ്. ആ സദാചാരക്കാരനൊക്കെയാണ്, നമ്മൾ ജീവിതത്തിൽ സദാചാരക്കാരനല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ലാൽ ജോസ് സാറിൻ്റെ ഒപ്പം എന്ന് പറയുന്നത്. ലാൽ ജോസ് സാറ് എന്നെ ഒരു ഇഷ്ടമാണ്. ഞാനെന്ന നടൻ വളരാനും ഇങ്ങനെയൊക്കെ 10-50 സിനിമകൾ അഭിനയിക്കാനും മലയാളിയുടെ മനസ്സിലേക്ക് ചെറുങ്ങനെ ഇടം പിടിക്കാനും കാരണം അദ്ദേഹമാണ്. അദ്ദേഹം ഉണ്ടായാണ് നമ്മൾ ഇവിടുന്ന് എത്തിയതാണ് കാരണം. എന്തായി ലാൽ ജോസ് സാറിൻ്റെ കൂടുതൽ ആദ്യം സിനിമയിൽ അവസരം ചോദിച്ചെത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അന്നൊക്കെ എന്തായിരുന്നു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു റിയാക്ഷനൊക്കെ? അല്ല, അന്നും ഞാനൊക്കെ തോന്നുന്നത് ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടപ്പോൾ തൊട്ടിലും ഇപ്പോൾ ഒരുപോലെയാണ് സ്വഭാവം, അല്ലെങ്കിൽ അന്ന് വേറെ സ്വഭാവം ഇന്ന് വേറെ സ്വഭാവം. എനിക്ക് ലാൽ ജോസ് സാറിന് അന്ന് കാണുന്നത് അത് എന്താണോ അതേപോലെ തന്നെ ഇപ്പോൾ. കാരണം ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 38-39 വയസ്സേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് 40 വയസ്സുണ്ടാവും ലാൽ ജോസ് സാറിന്. അപ്പോൾ ഇന്ന് 53 വയസ്സായി തോന്നുന്നു. അപ്പോൾ അന്നേരം യുവന യുവ സംവിധായകൻ എന്നാലും അറിയപ്പെടുക. അപ്പോൾ അതേ മാനറിസും അതേ ബിഹേവിങ്ങും അതേ ഇടപെടലുകളൊക്കെയാണ് ഇപ്പോഴും എല്ലാ എന്നോടും കാണിക്കുന്നത് അദ്ദേഹം. അദ്ദേഹം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരോട് ഭയങ്കര മമത കാണിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അത് സിനിമ ലൊക്കേഷനും കാണിക്കാറുണ്ട്, സ്വന്തം ജീവിതത്തിലും കാണിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മളെയൊക്കെ അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. രാമന്തളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവന് സിനിമ എന്ന് പറയുന്നത് അത്ര പ്രാപ്യമുണ്ടായിരുന്നില്ല. എന്താണ് അഭിനയിക്കണം എന്നുള്ളൊരു വലിയ മോഹം, ഒരു പാഷൻ, അതാണോ സിനിമയിലേക്ക് എത്തിക്കുന്നത്? അത് തീർച്ചയായും ആഗ്രഹങ്ങളാണ് എത്തിച്ച്, അല്ലാണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. പിന്നെ നമ്മളെ ഈ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ സിനിമ എന്ന് പറയുന്നത് ഒരു എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ദൂരത്തിലായിരുന്നു സിനിമ ആ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കറിയാം, ഇപ്പോൾ സുല്ലാട്ടൻ നേരത്തെ പറഞ്ഞ പോലെ സുല്ലാട്ടൻ്റെ നിങ്ങളുടെ തലമുറയിലും ഈ കണ്ണൂർ പോലത്തെ സ്ഥലത്ത് പല പ്രാന്തപ്രദേശങ്ങളിൽ സിനിമ അന്ന് ഭയങ്കരമായിട്ടുള്ള അപ്രാപ്യമായിരുന്നു സിനിമ നമുക്ക്. കാരണം സിനിമയിലെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഇവിടെ, പക്ഷെ അവരൊക്കെ വേറെ തലത്തിലുള്ള ആൾക്കാരാണ്. ഇന്നത്തെ പോലെ നമുക്ക് ഇങ്ങനെ ഇത്ര സിനിമയിൽ ആർക്കും എത്തിച്ചേരാം, ഇന്ന് സോഷ്യൽ മീഡിയ ഒന്നും സജീവല്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ സ്കൂൾ കലോത്സവം തൊട്ടേ എനിക്ക് നാടകത്തിൽ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടകത്തിൽ 2 വർഷം ഞാൻ പങ്കെടുത്തു. പിന്നെ അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ കടപ്പുറമാണ്, മറ്റേ കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ അന്നേരം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ സിനിമയിലെത്തണം. അപ്പം എൻ്റെ ഇളയമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു സിനിമ നടനാവുമെന്ന് പറഞ്ഞു.
പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ശരിയാണ്. സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു കാലത്ത് എന്നെല്ലാം പറയുന്നത് ഒരു നല്ല കട്ടിമീശയുള്ള അല്ലെങ്കിൽ വെളുത്ത് തുടുത്ത ഒരു കുല ഇതായിട്ടുള്ള ആൾക്കാർക്കാണ് സിനിമ ഇത്. പക്ഷേ എൻ്റെ റോൾ മോഡൽ അന്നും സലീം കുമാറും ശ്രീനിവാസനുമായിരുന്നു. അല്ല അത് അവർ പിന്നെ അവരെ അഭിനയത്തോടായിരുന്നു എനിക്കിഷ്ടം. അവരെ പിന്നെ അവരെ ജീവിതം അവരെ അവരെൻ്റെ റോൾ മോഡലാവാൻ കാരണം പിന്നീട് അവരോട് അടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ അവർ കൂടുതൽ റോൾ മോഡൽ അവരുടെ ജീവിതമായ അവരെ ഇതുകൊണ്ടും അവരുടെ ഈ സമൂഹത്തിനോട്ടുള്ള അവരുടെ പ്രതിബദ്ധത കൊണ്ടും. അപ്പോൾ എന്നെ സ്വാഭാവികമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ളതെല്ലാം എൻ്റെ ശ്രമങ്ങളായിരുന്നു. ഈ ഒരുപാട് ആൾക്കാർ പിന്നെ കഷ്ടപ്പാട് മറ്റേ നമുക്ക് നമ്മളൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ബാക്കിയുള്ള കഷ്ടപ്പാടുകളൊന്നും പറഞ്ഞ കാര്യമില്ല. എന്നോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല പോയി സിനിമയിൽ അഭിനയിക്കണം നീ സിനിമാറായിട്ട് പോവാ. എൻ്റെ ഭ്രാന്ത് കൊണ്ട് ഞാൻ പോകുന്നതാണ്. അപ്പോൾ ആ ഉള്ള കഷ്ടപ്പാട് ഞാൻ തന്നെ സഹിക്കുമ്പോൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ട് പക്ഷേ എൻ്റെ യാത്രകൾ കുറേ ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. എനിക്കെന്നും ഒരു ഒരാൾക്കാരുണ്ടായിരുന്നു എല്ലാ കാലഘട്ടത്തിലും. ഇപ്പോൾ ലാൽജോ സാറ് എൻ്റെ ഒരു വഴികാട്ടിയായിട്ട് മുമ്പിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ അടുത്തിടയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിലൊന്നായിരുന്നു ബി ടെക്കിലെ കുട്ടൻ എന്ന് പറയുന്നത്. കുട്ടൻ എന്ന് പറയുന്നത് തനി കണ്ണൂരിലെ ഒരു നടപ്പുറത്തായിരുന്നു. അത്തരം വേഷങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വലിയ സ്വാഭാവികതയൊന്നുമില്ലാതെ വളരെ മനോഹരമായി അഭിനയിക്കാൻ കഴിയുന്നുണ്ട്. അത് ഈ നാട്ടിൻപുറത്തിൻ്റെ ഒരു നന്മ സൂക്ഷിക്കുന്ന ആളായതുകൊണ്ടാണല്ലേ. എനിക്ക് പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ ഇത്രയും വർഷത്തെ സുല്ലാട്ട് ചോദിച്ചു 13 വർഷമായിട്ടുള്ള ഈ പ്രയത്നത്തിൽ ഞാൻ എൻ്റെ സാമ്പത്തികത്തിൻ്റെയും എൻ്റെ ഇതും കൂട്ടുന്നതിൻ്റെ അപ്പുറത്ത് ഞാൻ എനിക്ക് പറ്റിയ എൻ്റെ ജോലി എൻ്റെ കർമ്മം അഭിനയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുതൽക്കൂട്ടുകൾ ഉണ്ടാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അനുഭവസമ്പരായ ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിച്ചിട്ടും ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാരും പറയും നിങ്ങൾ ഭയങ്കര മറ്റേ സിനിമ കാണും അല്ല സിനിമ കാണുന്നൊക്കെ ഞാൻ അത്യാവശ്യം കാണും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിക്കുന്ന ഒരു ഇടമുണ്ട്. ആ ഇടത്തില്ലാത്ത കഥാപാത്രങ്ങളില്ല മനസ്സിലായോ. ഇപ്പോൾ സുല്ലാട്ടന് 12 വർഷത്തിനുള്ളിൽ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ ആ ബന്ധം ഇന്ന് ദൃഢമായി പോകും. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ തലത്തിലും ആൾക്കാരുണ്ട്. ഒരു കഥാപാത്രം എന്നോട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് റെഫറൻസിന് വേണ്ടി ഒരു സിനിമ കാണണമെന്നില്ല. ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന കഥാപാത്രം ഏതൊക്കെയാണ്? അങ്ങനെ സുല്ലാട്ടൻ ഞാനൊരു കാര്യം, അപ്പോൾ നിങ്ങളിപ്പോൾ എത്രയോ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, എത്രയോ നിങ്ങളെ ഇൻ്റർവ്യൂ തന്നെ ഒരുപാട് തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് മനസ്സിലായ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പക്ഷേ നമ്മളെ ഞാൻ ഉദാഹരണം നിങ്ങളോട് തന്നെ പറയുന്നത് സഖാവ് എന്ന് പറയുന്ന ആ കവിത എഴുതിയ സമയത്ത് ആ പെൺകുട്ടിനെ പറ്റി നിങ്ങളൊരു ഇൻ്റർവ്യൂ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് തോന്നി ഇതേപോലെയൊക്കെ എൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല അത്യാവശ്യം അറിയപ്പെടുന്ന സിനിമ നടനാണ്. പക്ഷേ സുല്ലാട്ടൻ ഇപ്പോൾ തോന്നുന്നു സുല്ലാട്ടൻ അതൊന്ന് തൃപ്തനാകുന്ന എനിക്ക് തോന്നില്ല. ഇനിയും ഒരുപാട് സ്ഥാനങ്ങളിൽ സുല്ലാട്ടൻ ചെയ്യും അല്ലേ. അതുപോലെ നമ്മൾ തൃപ്തിയാവോ സന്തോഷപ്പെടുകയോ ഉണ്ടാവില്ല ഈ ഇങ്ങനെയുള്ള മേഖലകളിൽ അല്ലേ. നമുക്കൊരു തൃപ്തിപ്പെടുത്തുന്ന കാലത്ത് ഇനിയും അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രമങ്ങൾ മൊത്തം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ പരുന്ത് ബിജു എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. അതേപോലെ മെക്സിക്കനിലെ രാജേഷ് ഏട്ടൻ നല്ല കഥാപാത്രമായിരുന്നു. കുട്ടൻ നല്ല കഥാപാത്രമായിരുന്നു. പിന്നെ ഗ്യാങ്സ്റ്ററിലെ വിനായകൻ എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമായിരുന്നു. ആ കഥ പറയുമ്പോൾ ചാൻസ് ചോദിച്ചെടുക്കുന്ന ആ കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ എനിക്ക് അത്യാവശ്യം കുറേ കഥാപാത്രം ഇഷ്ടപ്പെട്ട കഥാപാത്രമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്തു മൃദുല്ല. ഞാൻ പ്രധാനപ്പെട്ട വേഷം ഞാൻ ഗണപതി, ദീപക് പറമ്പോൽ എന്ന് പറഞ്ഞ ആക്ടർ, ഷാജി ഷാനി സാക്കി. അപ്പോൾ എനിക്ക് ആ കഥാപാത്രം ഇഷ്ടമാണ്. കാരണം 6 or 7 episodes, 12 episodes വെബ് സീരീസിൽ മൃദുലായിരുന്നു ബി ടെക്കിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഞാനൊരു വലിയൊരു ക്യാരക്ടറാണ്. കാരണം 2-1.5 മണിക്കൂറോളം എനിക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ട്. അപ്പോൾ എൻ്റെ പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെയാണ് ഷൂട്ട് ആണെന്ന്, ഇവിടെയൊക്കെ ഈ മാടായിപ്പാറയിലൊക്കെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു നമ്മൾക്ക് ഒരു നടന് ഭയങ്കരമായിട്ട് സൗകര്യമുള്ളൊരു കഥാപാത്രം എന്ന് വെച്ചാൽ ഒരു ചെറിയ സംഭവം പറയും നമുക്ക് തന്നെ അത് ഡെവലപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയായിരുന്നു അത്. സുബീഷിലെ കുറച്ച് കാലം കൊണ്ട് കണ്ട ഒരു മാറ്റം എനിക്ക് തോന്നുന്നത് ഈ ക്യാരക്ടർ വേഷത്തിൽ നിന്ന് സുബീഷ് എന്ത് ചെയ്യുന്നു ഒരു കൊമേഡിയൻ വേഷങ്ങളിലേക്ക് വഴിമാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അല്ലേ. അതെ, എന്താ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോമഡി ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കോമഡി ചെയ്യുമ്പോൾ നമ്മൾ കോമഡി ചെയ്യുമ്പോൾ ആൾക്കാർ ചിരിക്കണമല്ലോ. അത് ഞാൻ കോമഡി ചെയ്യാൻ ആശ്രമിച്ചു, പക്ഷേ ആരും ചിരിച്ചില്ല. പിന്നീട് ശ്രമിച്ചു, ഞാൻ മാത്രമേ ചിരിച്ചുള്ളൂ. പിന്നീട് ശ്രമിച്ചപ്പോൾ സെറ്റിലുള്ള കുറച്ച് ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി. പിന്നീട് അത്യാവശ്യം ജനങ്ങൾ ചിരിക്കാൻ തുടങ്ങി. പിന്നെ കോമഡി ചെയ്ത് ഒരു ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് വെച്ചാൽ നമുക്ക് ക്യാരക്ടർ അല്ല എല്ലാം പ്രയാസം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കോമഡി കുറച്ച് മറ്റുള്ളവർ ചിരിപ്പിക്കുമായിരുന്നത്. ഇപ്പോൾ സുനിയാട്ടൻ പല ജോലി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ പല സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകൻ അവൻ്റെ പല പ്രശ്നങ്ങളായിട്ടാണ് തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ അയാൾ ചില സമയത്ത് അയാളെ
പേഴ്സണലായിട്ട് ആയൊക്കെ എന്തെങ്കിലും ആരെങ്കിലും വേറെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖം ഇതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് വീടിൻ്റെ പണിയായിരിക്കാം, അയാൾക്ക് ജോലി സംബന്ധമായ പ്രശ്നം, ഇതെല്ലാം കൂടി ഒരു മനുഷ്യ തിയേറ്ററിലേക്ക് വരുന്നത് അല്ലേ. അപ്പം അവരെ ചിരിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. മുമ്പ് ചെറുപ്പത്തിലെ ക്ലാസ് ടീച്ചർ പറയുമ്പം അതിന് കൗണ്ടർ പറഞ്ഞിട്ട് എന്നെ എത്രയോ പുറത്താക്കിയിട്ടുണ്ട്. 8-ാം ക്ലാസ്സിൽ നിന്ന് 7-ാം ക്ലാസ്സിൽ നിന്നൊക്കെ 10-ാം ക്ലാസ്സിൽ നിന്നൊക്കെ കൗണ്ടർ പറയും, ഞാൻ ഇരുന്ന് കൗണ്ടർ പറയും. അപ്പോൾ എന്നെ ടീച്ചർ പുറത്താക്കി, എന്നെ ഒരു ടീച്ചർ ഞാൻ ക്ലാസ്സിന് എന്നെ ആദ്യം പുറത്താക്കും, എന്നിട്ട് ടീച്ചർ ക്ലാസ് എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് സിനിമയിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം എന്നെ ക്യാരക്ടർ റോളായിരുന്നു ചെയ്യിപ്പിച്ചത്. ഇവർ കോമഡി വഴങ്ങൂല എന്നെല്ലാം പറഞ്ഞാൽ ആൾക്കാർ അവരുണ്ടാവുമല്ലോ, പിന്നെ നമ്മളെ അറിയില്ലല്ലോ ഇവർ ഇങ്ങനെയാണെന്നുള്ള. പക്ഷേ എനിക്ക് കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ കുറച്ച് കോമഡി പരിപാടികളൊക്കെ നമ്മൾ ഇങ്ങനെ സിനിമയിൽ കോമഡി ക്യാരക്ടറൊക്കെ കുറച്ചും കൂടി ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടോ നമുക്ക് പ്രേക്ഷകരോട് പറയാൻ പറ്റുന്നത്? സിനിമയെ മാത്രമാണ് ഈ 12 വർഷത്തെ അനുഭവം. ഒരു 23 വയസ്സിൽ സിനിമയിൽ വന്നു, ഇപ്പം 13 വർഷമായി. 23 വയസ്സിൽ വന്നു. അപ്പം വയസ്സ് പറയുന്നില്ല, സോറി. അല്ല, അപ്പോൾ സിനിമയായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു എല്ലാവരും പറയില്ലേ, അതായത് മറക്കാൻ പറ്റാത്തൊരു സിനിമ, പിന്നെ ഒരു അനുഭവം എന്നൊക്കെ പറയാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും അനുഭവം. സിനിമ അനുഭവം എന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട ഈ വലിയ പ്രതിബിംബങ്ങൾ, പിന്നെ മമ്മൂട്ടി, മോഹൻലാൽ, ശ്രീനിവാസൻ, അങ്ങനെയുള്ള സലീം കുമാർ, അതിൽ ശ്രീനിവാസൻ, സലീം കുമാർ, പിന്നെ രണ്ടാൾക്കാർ, പിന്നെ ലാൽ ജോസ് സാറ്, ഇവർ മൂന്നാളെയൊക്കെ ജീവിതത്തിൽ അടുത്തൊരാളാവാൻ വേണ്ടി മാറി. അത് വലിയൊരു കാര്യമാണ്. സീനിയേട്ടനായാലും സലീമേട്ടനായാലും, സലീമേട്ടൻ്റെ 50-ാം പിറന്നാളിന് ഏറ്റവും അടുത്താൾ, മമ്മൂക്ക വിട്ടിട്ട് ഏറ്റവും അടുത്താൾ വിളിച്ചു. എനിക്ക് പോകാൻ പറ്റില്ല, അതിൻ്റെ തെറിയും ഞാൻ കൊണ്ടുപോകാം, വേറെ കഥ. വിളിച്ച ഒരാൾ ഞാനാണ്, ദിലീപ് ഏട്ടൻ. അപ്പോൾ അവരൊക്കെ ലൈഫിൽ, ഒരാളെ ലൈഫിൽ പ്രധാനപ്പെട്ട ആളാകുക എന്ന് പറഞ്ഞാൽ, ഒന്നുങ്ങ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു കഥാ ക്യാരക്ടർ, പിന്നെ എനിക്ക് നമ്മൾ സിനിമയിൽ നിൽക്കാൻ പോകുന്ന ഒരാളാണ്, അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണെന്നൊക്കെ അവർക്ക് തോന്നിയതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു കുറച്ച് അനുഭവങ്ങളുണ്ട്, അങ്ങനെ അതൊക്കെ ഉള്ളത്. പിന്നെ ഈ ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു നടനെ കിട്ടുന്ന ഒരു പരിഗണന, മനസ്സിലായ? ഓക്കെ, നമുക്കിനി കുറച്ച് സിനിമ വിട്ടിട്ട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറയാം. എന്താ വീട്ടിലെ വിശേഷങ്ങൾ? വീട്ടിലെ വിശേഷം ഇങ്ങനെ പോകും, സുഖമായിട്ട് പോകുന്നു. എല്ലാവരും വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ എൻ്റെ അച്ഛൻ എക്സ് ഗൾഫായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. പിന്നെ അമ്മ സാധാരണ വീട്ടമ്മ, പിന്നെ ഒരു ഏച്ചിയാണ്, അവൾ ഇവിടെ തന്നെ പയ്യന്നൂർ സ്വന്തം വീട് താമസിക്കുന്നത്. അവൾക്ക് രണ്ട് മക്കൾ, അദ്വൈത ആദിത്യ, ഇന്ന് ഒരാളെ പിറന്നാളാണ് ആദ്യം, രണ്ടാമത്തെ ആള്. അപ്പൊ ഒരു വിവാഹം കഴിക്കാനൊക്കെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞോ? എന്താ തീരുമാനം? ആര് പറഞ്ഞു വിവാഹം കഴിക്കാൻ പ്ലാൻ? പക്ഷെ കഴിക്കുന്നവർക്ക് പ്ലാൻ വേണ്ട. ഒരുപക്ഷെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഒരു ചാൻസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. വീടിന്റെ പണിയൊക്കെ എടുത്തോണ്ടിരിക്കോ? ഇല്ല, തുടങ്ങാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാവും. അവർ ഇങ്ങനെ നമ്മളെ നിങ്ങൾ നേരത്തെ പോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനുള്ള, ഇത്രയും കാലം ആഗ്രഹിച്ചതൊക്കെ സഫലീകരിക്കാനുള്ള അടുത്തിങ്ങനെ എത്തിയിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടിയിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും കൂടുതൽ കൈനിറയ സിനിമകൾ വരട്ടെ, മലയാളത്തിൽ അറിയപ്പെടുന്ന നല്ലൊരു നടനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെ ഇന്റർവ്യൂവിനായി സുനിലേട്ടൻ കാത്തിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.